എഡിറ്റർ പയ്യേ, എടാ നീയാണെടാ ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള പയ്യൻ നീയാ. അയ്യേ, നിനക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം. നീയാണ് 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 ശരിക്കും പറഞ്ഞ ടാലന്റഡ് ഗൈ എന്ന് പറയൂലേ. ഈ പാട്ട് പാടാനൊക്കെ, ഈ പാട്ട് പാടാനും സ്ട്രീം ചെയ്യാനും ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ ഏത് അച്ചിക്കും പറ്റും, മനസ്സിലായ? പക്ഷേ നിന്റെ കൂട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റൂലടാ. നിന്റെ കഴിവാണ്, നീയാണ് ഏറ്റവും കഴിവുള്ള പയ്യൻ. അത് എടാ സിനിമോനെ, ഇവരെ ഇവരൊക്കെ പറയണ കേട്ടാ. എടാ ഞാൻ നിന്നോട് ചോദിക്കാം, ബീങ് എൻ എഡിറ്റർ, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക. അതിപ്പോ ഞാൻ പൈസ തന്നാലും നീ എഡിറ്റ് ചെയ്യും, വേറെ ആരെങ്കിലും പൈസ തന്നാലും നീ എഡിറ്റ് ചെയ്യൂലേ? ബിഗ് ഫാൻ. നമുക്ക് എടാ നമ്മുടെ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് ആണ്. എന്തൊക്കെ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ബോധിപ്പിക്കാവോ അതെല്ലാം ഈ ഒരു മണിക്കൂർ ചെയ്തോണം. നല്ല പയ്യനാണ് ഗൈസ്, നല്ലൊരു പയ്യനാണ്, നല്ലൊരു പയ്യനാണ്. നല്ല കുടുംബത്തിൽ പിറന്നൊരു ചെക്കനാണ് അവൻ. സ്വഭാവ ദൂഷ്യങ്ങളും ഇല്ലാത്ത വളരെ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യനാണ്, മനസ്സിലായ? അച്ചടക്കമുള്ള അച്ഛനുള്ള പയ്യൻ. എടാ ഞാൻ ഭയങ്കര ശരിക്കും എക്സൈറ്റഡ് ആണ് നമ്മുടെ മറ്റന്നാളത്തെ ദിവസത്തേക്ക് വേണ്ടി. ഒരുമിച്ച് കാണാൻ എന്റെ അമ്മോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഞാൻ കൊണ്ടുവരണം, ഡ്രോണൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നമുക്ക് ഡ്രോണിന്റെ വീഡിയോ എടുക്കണം. എല്ലാരും കൂടെ മറ്റേ കുനിഞ്ഞു നിന്നിട്ടേ, മറ്റേ ഡ്രോൺ പോകുമ്പോ എല്ലാരും ഡ്രോണിലോട്ട് നോക്കൂലേ. രണ്ടാം തീയതി ഞങ്ങളുടെ പാവതിയുടെ ഇന്റർവ്യൂ ആണ്. പറയുന്നത് ഇല്ല, പാർവതി ബോബെ നീയാണ് നമ്മുടെ കൂട്ടത്തിൽ പാർവതി പ്രപ്പോസ് ചെയ്യുന്നത്. ചെല്ലുന്നു, ഇന്റർവ്യൂ തുടങ്ങുന്നു, ചാടി പാർവതിന് മുമ്പിൽ വീഴുന്നു. നീ പ്രപ്പോസ് ബ്ലോഗാണ് ഞാൻ പറയട്ടെ ഗൈസ്, മറ്റന്നാ രണ്ടാം തീയതി നമ്മളെല്ലാരും കൂടി പാർവതിയുടെ ഇതിന് പോണു, ഇന്റർവ്യൂവിന് പോണു, മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂവിന് പോണു. രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്റർവ്യൂ. ടി വിയിലെ എല്ലാ മെമ്പേഴ്സും ഉണ്ടാവും. ജോക്കി വരത്തില്ല, ജോക്കി പുറത്തല്ലേ, ജോക്കിക്ക് വരാൻ പറ്റില്ല. ജോക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെല്ലാവരും ഉണ്ടാവും. അവിടുന്ന് നമ്മൾ നേരെ വാഗമണ്ണ് പോന്നു. വാഗമണ്ണായിരിക്കും 3-4 വാഗമണ്ണായിരിക്കും എല്ലാവരും. 3-4 വാഗമണ്ണായിരിക്കും. 5-ാം തീയതി ഒരു പരിപാടിയുണ്ട്. 6-ാം തീയതിയാണ് തിരിച്ചെല്ലാവരും ലൈവ് വരുന്നത്. അപ്പൊ 2, 3, 4, 5 4 ദിവസം ടി വിയിൽ ആരും ലൈവ് ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാം ലൈവ് ഇടാം, ഞാനൊരു ഇത് ചെയ്യാം, വ്ളോഗ് ചെയ്യാം. മറ്റേ സാധനം അണ്ണ എന്തിനാണ് ചെയ്തത്? മറ്റേ നമ്മളെ വേൾഡ് അണ്ണ, മറ്റേ നമ്മളന്ന് ഹെവനിലെ ചേർത്തില്ലേ? എടാ അത് ഈ പുണ്ട ഇതാക്കി തന്നില്ലടാ മര്യാദ. നാല് ക്ലിപ്പേ കിട്ടിയുള്ള ഇവൻ പറയണ, ഞാൻ മൊത്തം എനിക്ക് നാലേ കിട്ടിയുള്ളു, സത്യമായിട്ട് നാലേ കിട്ടിയുള്ളു. എന്ത് ചെയ്യാ, പറയട്ടോ.
ഞങ്ങള് തമിഴ്നാട് പോവാണ് എല്ലാരും അരിക്കൊമ്പൻ നാല് ദിവസം ഞങ്ങള് ഹർത്താലാണ്. വ്ളോഗ് താല്പര്യമില്ല, താല്പര്യമുള്ളവരെ കണ്ടോളും, ജനിക്ക് താല്പര്യമുണ്ട്. മനസ്സിലായ ഇന്നലെ ഉമ്മ ചോദിച്ചെന്ന് കേട്ട് അമ്പത്തൂര്.